നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ ഇടുകയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസാണ് ഇവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓയില്, കടുക്, ഉഴുന്ന്, കറിവേപ്പില, ഉണക്കമുളക്, കാഷ്യൂനട്ട്, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, ഈസ്റ്റ്, റവ, പുളിയില്ലാത്ത തൈര്, ഉപ്പ്, ഇതാണ് ഇത് വേണ്ട ഇൻഗ്രീഡിയൻസ്. ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഓയിൽ ഒഴിക്കും. അത് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് പാൻ ചൂടാക്കുക. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് കടുക് വെച്ച് ആവശ്യത്തിന് കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉഴുന്ന് കൊടുത്താൽ മതി. ഉഴുന്ന് ആവശ്യത്തിന് കടുകിൻ്റെ ഒരു കാൽ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് വെച്ച് കൊടുക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മോത്തൊക്കെ വെച്ച് കുറച്ച് ഉണക്കമുളക് കുറച്ച് ക്വാണ്ടിറ്റി നല്ലൊരു മണമൊക്കെ ഉണക്കമുളകിന്റെ ഉഴുന്നിന്റെ ഇഞ്ചിയുടെ ഒക്കെ നല്ല മണം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇത് എന്തോരം ചെറിയൊരു ക്യാരറ്റ് നട്സ് ഒന്ന് പൊട്ടിച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ. നട്സ് ഒന്ന് മൂക്കണം. അപ്പൊ നമ്മുടെ ക്യാരറ്റിന്റെ ആ ഒരു പച്ചപ്പ് മണമൊക്കെ ഇല്ലേ, അതൊക്കെ മാറിയിട്ടുണ്ട്. ഈസി ആയിട്ട് ഇഡലി കഴിക്കണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റവ ഇഡലി. ഒരു കപ്പ് അല്ലേ ചേച്ചി, 250 ഗ്രാമിന്റെ കപ്പിൽ ഒരു കപ്പ് നന്നായിട്ട് വറുത്ത് കൊടുക്കണം. ശരിക്കും കറക്റ്റായിട്ടുണ്ട്. കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും. ഇതിന്റെ ഇടയിലെ പുറത്തുനിന്ന് ശബ്ദമൊക്കെ കേൾക്കാൻ കിട്ടാ, പണി നടക്കുന്ന കാരണം കല്ലൊക്കെ വന്നതിന്റെ ശബ്ദമൊക്കെ. അപ്പൊ കറക്റ്റ് റോസ്റ്റ് നല്ല കറക്റ്റ് പരിവായിട്ടുണ്ട്. നമുക്ക് തണുക്കാൻ പറ്റും.
250 ഗ്രാം തൈര് ആ ഒരു കപ്പിൽ ഒഴിക്കണ്ടേ ചിത് അപ്പൊ അതെന്തോരം വെള്ളം വേണം വെള്ളത്തിന് അളവുണ്ട് നമ്മ ഇഡ്ലിയുടെ വരുവല്ലേ ഇഡ്ലിയുടെ കറക്റ്റ് പാകം വേണം അല്ലേ ഇതുകൂടി വെള്ളം ഒഴിക്കണം ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആയാലും കുഴപ്പമില്ല പാത്രം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തട്ടുകൾ തുടച്ചെടുത്തിട്ട് ഈ ഓയിൽ വെട്ടി റെഡിയാക്കും. അതാണ് ശരിക്കും ഈ ബാച്ചിലേഴ്സിന് പറ്റണം എന്ന് പറയണം അല്ലേ. ചെറിയ നമ്മൾ കാണിക്കാൻ വേണ്ടി ചെറിയ ഇഡ്ലി പാത്രം ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. എന്നാൽ പോലും അത് നമുക്ക് പത്തെണ്ണമൊക്കെ ഉണ്ടാവും. എന്താന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ ഇഡ്ഡലി ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരു വേപ്പിലയുടെ തണ്ട് വെച്ചാണ് അത് കുത്തി നോക്കുന്നത്. അപ്പൊ അത് അതില് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ റവ ഇഡ്ഡലി എളുപ്പം ഈസി റവ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ലോക്ക്ഡൌണിൽ ഉണ്ടാക്കാൻ പറ്റിയത് തന്നെ അല്ലേ. നട്സ് ഇട്ടില്ലെങ്കിലും ലോക്ക്ഡൌൺ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പം നമ്മുടെ നല്ല അടിപൊളി റവ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമല്ലേ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇപ്പോൾ ക്യാഷ് ഇട്ടിട്ടില്ല എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. നല്ല ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കണം എന്ന് അമർത്തുക കേട്ടോ.